ഏശയ്യ അധ്യായം 54. പുതിയ ജെറുസലേം. കർത്താവ് അരുളി ചെയ്യുന്നു, ഒരിക്കലും പ്രസവിക്കാത്ത വന്ധ്യെ പാടി ആർക്കുക, പ്രസവവേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനമാലപിക്കുക. ഏകാഗിനിയുടെ മക്കളാണ് ഭർത്തൃമതികളുടെ മക്കളേക്കാൾ അധികം. നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, അതിലെ തിരശീലകൾ വിരിക്കുക, കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക, കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക. നീ ഇരുവശത്തേക്കും അതിരുഭേദിച്ച് വ്യാപിക്കും. നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തുകയും വിജന നഗരങ്ങൾ ജനനിബിഡമാക്കുകയും ചെയ്യും. ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല, നീ അപമാനിതയാവുകയില്ല. നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും, വൈധവ്യത്തിലെ നിന്ദനം നീ ഓർക്കുകയില്ല. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ, ഭൂമി മുഴുവൻ്റെയും ദൈവം എന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു. പരിത്യക്തയായ യൗവനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെപ്പോലെ സന്തപ്ത ഹൃദയയായ നിന്നെ കർത്താവ് തിരിച്ചു വിളിക്കുന്നു എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചുവെച്ചു. എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും എന്ന് നിന്റെ വിമോചകനായ കർത്താവ് അരുളി ചെയ്യുന്നു. നോഹയുടെ കാലം പോലെയാണ് ഇത് എനിക്ക്, അവൻ്റെ കാലത്തെന്ന പോലെ ജലം ഭൂമിയെ മൂടുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട്. അതുപോലെ നിന്നോട് ഒരിക്കലും കോപിക്കുകയോ നിന്നെ ശാസിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ, ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജനക്കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും. ഞാൻ നിന്റെ താഴികക്കുടങ്ങൾ പത്മരാഗം കൊണ്ടും വാതിലുകൾ പുഷ്യരാഗം കൊണ്ടും ഭിത്തികൾ രത്നം കൊണ്ടും നിർമ്മിക്കും. കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. നീതിയിൽ നീ സുസ്ഥാപിതയാകും, മർദ്ദനഭീതി നിന്നെ തീണ്ടുകയില്ല, ഭീകരത നിന്നെ സമീപിക്കുകയില്ല. ആരെങ്കിലും അക്രമം ഇളക്കിവിട്ടാൽ അത് ഞാൻ ആയിരിക്കുകയില്ല. നിന്നോട് കലഹിക്കുന്നവൻ നീ മൂലം നിലം പതിക്കും. തീക്കനലിൽ ഊതി ആയുധം നിർമ്മിക്കുന്ന ഇരുമ്പ് പണിക്കാരനെ സൃഷ്ടിച്ചത് ഞാനാണ്. നാശമുണ്ടാക്കാൻ കൊള്ളക്കാരെയും ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണ് ഇത്.